السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين دعوة إسلامكم إلي قرآن برنامج إلى نوت مبتير أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتل ما اوحي اليك من كتاب ربك لا مبدل لكلماته ولن تجد من دونه ملتحدا "وأصبر نفسك مع الذين يدعون ربهم بالغضاة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا" ولا تطع من أغفلنا قلبه عن ذكرنا واتبع حباه واتبع حبا وكان أمره فرطا صدق الله العظيم فرشدنا يا رب الله سبحانه وتعالى يعني اللام كل നന്നായി കേൾക്കുന്നവനും നന്നായി കാണുന്നവനും ബബ്ബ് മാത്രമാണെന്നും അള്ളാഹുവിൻ്റെ വിധിയിൽ അവൻ മറ്റാരെയും പങ്കുചേർക്കുകയില്ല എന്നും ഒക്കെ സൂറത്തുൽ കഹഫിലെ ഇരുപത്തി ആറാമത്തെ വചനത്തിൽ അള്ളാഹു പ്ര പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുകയാണ് പത്സരും ആ ഒഴിയയിലേക്ക് റബ്ബിക് അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യുന്നതിന് മഹത്വം മഹാൻമാലായ അഷാബുൽ ഖഹഫിന്റെ പാഠം ഉൾക്കൊള്ളുന്ന ചരിത്രം വിവരിച്ചതിനു ശേഷം അതുപോലെ ഒരുപാട് തിസ്സകളും ചരിത്രങ്ങളും ഖുർആൻ ഷെരീഫിൽ പലയിടങ്ങളിലായി അള്ളാഹു താല പറയുന്നുണ്ട് എല്ലാം മനുഷ്യന്റെ നന്മക്കും അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നന്നാക്കിയെടുക്കുവാനുമുള്ള പ്രേരണകളാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നൽകുന്ന ചരിത്ര പാഠങ്ങൾ അപ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആൻ അത് ധാരാളം പാരായണം ചെയ്യുക അർത്ഥം ആലോചിച്ച് ആ ഖുർആൻ ഷരീഫ് ബോധിത്തരുന്ന വിഷയങ്ങളിൽ ചിന്തിച്ച് ഉള്ള പാരായണം അത് മനുഷ്യ മനസ്സുകളെ വളരെയധികം സ്വാധീനിക്കുമെന്നും ഹൃദയങ്ങളിൽ കാരിരുമ്പ് പോലെ കറുത്തുപോയിട്ടുണ്ട് ഹൃദയങ്ങൾ കാരുരുമ്പ് പോലെ കറുത്തുപോയിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അതിനെ തുരുമ്പ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കുവാനുള്ള മാർഗമാണ് പരിശുദ്ധമായ ഖുർആൻ ഷെരീഫിൻ്റെ ാരായണമെന്നും തിരുനബി സാഹുലി തങ്ങളുടെ മഹത്തായ ഹദീസിലും കാണാൻ കഴിയുന്നതാണ് അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലി തങ്ങൾ പറയുകയുണ്ടായി ബഹുമാനപ്പെട്ടു ഹദീസാണ് അദ്ദേഹം പറയുന്നു തിരുനബി അലി തങ്ങൾ പറഞ്ഞു ഇന്നൽ തീർച്ചയായും ഹൃദയങ്ങൾ അത് ഹൃദയങ്ങൾക്ക് തുരുമ്പു ബാധിക്കുന്നതാണ് ഇരുമ്പ് ലോഹങ്ങൾക്കൊക്കെയും ഇരുമ്പ് പോലുള്ള ലോഹങ്ങൾക്കെല്ലാം അതിലേക്ക് വെള്ളം എത്തിക്കഴിഞ്ഞാൽ അഥവാ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ അത് തുരുമ്പെടുത്ത് നശിക്കുന്നത് പോലെ ഹൃദയങ്ങൾക്ക് തുരുമ്പ് ബാധിക്കും സഹാബതി ചോദിച്ചു അള്ളാഹുവിന്റെ തിരുതോതലെ ആ ഹൃദയങ്ങളെക്ക് ബാധിച്ച ആ തുരുമ്പ് നീക്കുവാനുള്ള അതിന് തെളിയിച്ചെടുക്കുവാ തെളിച്ചെടുക്കുവാനുള്ള വഴി എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു കെ സീറ തുതിക്കിരില്ലാബത്തുൽ ഖുർആാൻ അള്ളാഹുവിൻ്റെ ദിക്റുകൾ ധാരാളം അധികരിപ്പിക്കുക അള്ളാഹുവിന്റെ തിക്കറുകൾ വെച്ച് ഏറ്റവും പുണ്യമായ ദിക്കറാണല്ലോ അള്ളാഹുൻ്റെ ഖുർആനിന്റെ ആയത്തുകൾ ആ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക എന്നാൽ ഹൃദയത്തിന് വാദിച്ച തുരുമ്പ് അത് നീങ്ങിക്കിട്ടുമെന്നും ഹൃദയം സംശുദ്ധമായി തീരുമെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസുകളിൽ കാണാൻ കഴിയുന്നുണ്ട് ഇമാം ബൈഹഖി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ബൈഹത്തി ഹദീസാണിത് അള്ളാഹു പറയാണ് താങ്കൾക്ക് രക്ഷിതാവിംഗിൽ നിന്ന് ബോധനം നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധമായ ഗ്രന്ഥം അങ്ങ് പാരായണം ചെയ്യേണ്ടതുണ്ട് നബിയെ അള്ളാഹുവിൻ്റെ വചനങ്ങളെ ഭേദഗതി ചെയ്യുന്ന ഭേദഗതി ചെയ്യുന്ന ആരുമില്ല അള്ളാഹുന്റെ ഭേദഗതി ചെയ്യുവാൻ ആർക്കും കഴിയില്ല ആർക്കും അതിൻ്റെ അവകാശവുമില്ല അങ്ങനെയുള്ള അതിമഹത്തായ ഗ്രന്ഥമാണ് ഖുർആൻ ആ കുർത്താൻറെ പാരായണം രബിയെ അങ് അധിക ധാരാളം ഓതണം ധാരാളം പാരായണം അങ്ങ് നിർവഹിച്ചു കൊണ്ടിരിക്കണം അവരല്ലാതെ അഭയസ്ഥാനം നബിയെ തങ്ങൾ കാണുകയുമില്ല എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പടച്ചിറപ്പ് മാത്രമാണ് അവനിലേക്കല്ലാതെ ഓടി ആഹ് അടുക്കുവാൻ അഭയം പ്രാപിക്കുവാൻ മറ്റൊരു ശക്തിയും മറ്റൊരു ഇലാഹും ഇല്ല ആ അള്ളാഹുവിന്റെ പ്രീതികരഗതമാകുവാനും അള്ളാഹുവിൻ്റെ ആ സുരക്ഷിതത്വമായ ഒരു ജീവിതം റബ്ബിൽ നിന്ന് ലഭ്യമാകുവാനും റബ്ബിലേക്ക് അടുക്കലല്ലാതെ മാർഗമില്ല റബ്ബിലേക്ക് അടുക്കുവാനുള്ള ഏറ്റവും ഒരു എളുപ്പമാർഗം പരിശുദ്ധ ഖുർആാനുഷരീഫിന്റെ പാരായണമാണ് കാരണം അത് അള്ളാഹുൻ്റെ കലാമാണ് അള്ളാഹുന്റെ കലാമ് മനുഷ്യന്റെ ഹൃദയവുമായി ബന്ധിപ്പിക്കുന്ന നല്ല ഒരു ബന്ധമാണ് അള്ളാഹുവിന്റെ കലാമ് ഹയാത്തുള്ള ഗ്രന്ഥമാണല്ലോ അതിന് ജീവനുണ്ട് ജീവസ്റ്റ ഒരു ഗ്രന്ഥമാണ് സാധാരണ ഗ്രന്ഥങ്ങളെ പോലെയുള്ള ഒരവസ്ഥയല്ല അള്ളാഹുവിന്റെ കലാമായത് കൊണ്ട് തന്നെ അത് പാരായണം ചെയ്യും തോറും റബ്ബിലേക്കുള്ള അടുപ്പം വർദ്ധിപ്പിക്കുകയും വർദ്ധിപ്പിക്കുവാനും അത് നിമിത്തം അള്ളാഹുന്റെ അതിമഹത്തായ സംരക്ഷണം ഈ ഓതുന്ന വ്യക്തിക്ക് ലഭ്യമാകുവാനും അവൻ്റെ ഹൃദയത്തിനെ ബാധിച്ച പാപങ്ങളുടെ കറകൾ അത് ദൂരീകരിക്കുകയും അത് ആ ഹൃദയം സംശുദ്ധമായി തീരുകയും അത് തിളങ്ങുകയും ചെയ്യുന്നതായ ഒരു അവസ്ഥ സംജാതമാകുന്നു അത് നിമിത്തം ഇഹലോകത്തും പരലോകത്തും റബ്ബ് അവന് അഭയം നൽകുന്ന ഒരവസ്ഥയും സംജാതമാകുമെന്നാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ വചനം നമ്മോട് ഓതിരുന്നത് അള്ളാഹു പറയുന്നു പാരായണത്തോടൊപ്പം തന്നെ അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ സദസ്സുകൾ ആ സദസ്സുകളിൽ അങ്ങ് സംവി അങ്ങ് പോയിരിക്കണമെന്നും അവരോടൊപ്പം അവർ അവർക്ക് പിന്തുണ അറിയിച്ചു കൊണ്ട് അവർ ചെയ്യുന്ന ആ പുണ്യമായ കർമ്മങ്ങളിൽ പങ്കാളിയാകണമെന്നുമുള്ള നിർദ്ദേശമാണ് തിരുനബി സാഹുഅലു തങ്ങളോട് അള്ളാഹു പറയുന്നത് അള്ളാഹു പറയുന്നു തങ്ങളുടെ രക്ഷിതാവിന്റെ സംതൃപ്തിയെ ഉദ്ദേശിച്ചവരായി രാവിലെയും വൈകുന്നേരവും എന്നുദ്ദേശിക്കുന്നത് എല്ലാ സമയവും സദാസമയവും സമയവും റബ്ബിൻ്റെ ആ സംതൃപ്തിയെ ഉദ്ദേശിച്ച് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതോടെ റബ്ബും റബ്ബിനെ അബ്ബാഹുവിൻ്റെ ആ സംതൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ട് വിഭാഗത്തെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ ആരാധന നടത്തുന്നവരോടൊപ്പം തങ്ങൾ നബിയെ അങ് ഒതുങ്ങി നിൽക്കേണ്ടതുണ്ട് ബസ്ബിർ നഫ്സക്ക അവരോടൊപ്പം അങ്ങ് ഒതുങ്ങി നിൽക്കുക ഐഹിക ജീവിതത്തിന്റെ അലങ്കാരം ഉദ്ദേശിച്ചുകൊണ്ട് അവരിൽ നിന്ന് താങ്കളുടെ ദൃഷ്ടികൾ നബിയെ ഇതൊക്കെ തിരുനബി സല്ലാഹു അലൈഹി വല്ല തങ്ങളോട് മാത്രം പറയുന്ന കൽപ്പനയല്ല കൽപ്പനയല്ലാഹുൽ റസൂലിനോട് പറയുന്ന കൽപ്പനകൾ മുസ്ലിം ലോകത്തിന് മുഴുവനും ബാധകമാണ് ഹബീബും മുഹമ്മദും സല്ലാ അലൈഹി സ്വലമ തങ്ങളോട് നേരിട്ടുള്ള സംബോധനമാണെങ്കിലും സർവ സത്യവിശ്വാസികളും ഉൾക്കേണ്ടുന്ന ആശയമാണ് അള്ളാഹു താര തിരുനബിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹു പറയുന്നു ഐഹിക ജീവിതത്തിന്റെ അലങ്കാരം ഉദ്ദേശിച്ചുകൊണ്ട് അവരിൽ നിന്ന് താങ്കളുടെ ദൃഷ്ടികൾ വിട്ടുപോകരുത് അഥവാ അങ്ങനെയുള്ള സദസ്സുകൾ പോയിരിക്കണമെന്നും ഐഹികമായ ജീവിതത്തിന്റെ ആ പളവളപ്പിൽ അതല്ലെങ്കിൽ ആ അതിൻ്റെ അലങ്കാരത്തിൽ ആകൃഷ്ടരായി മറ്റുള്ള വിഷയങ്ങളിലേക്ക് തിരിയരുതെന്നും അള്ളാഹുനദിക്കറുള്ള സദസ്സ് അതാണ് ഏറ്റവും പുണ്യമായ സദസ്സെന്നുമുള്ള മുന്നറിയിപ്പാണ് റബ്ബുബുവരം നൽകുന്നത് പിന്നീട് റബ്ബ് പറയുന്നു നമ്മുടെ സ്മരണയെ വിട്ട് ആരുടെ ഹൃദയത്തെ നാം അശ്രദ്ധമാക്കുകയും തന്റെ സന്നിഷ്ടത്തെ അവൻ പിന്തുടരുകയും തന്റെ കാര്യം അതിരുവിട്ടതാവുകയും ചെയ്തിട്ടുണ്ടോ അവന് താങ്കൾ വഴിപ്പെട്ടു നബിയേ ബഹുമാനപ്പെട്ട പോകരുതിന്മാനപ്പെട്ട ഈ തീലിൻറെ ഈ ആയത്തിൻ്റെ തഫ്സീലായി പറയുകയാണ് ആയത്തിന്റെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സദസ്സുകളിൽ നിങ്ങൾ ഇരിക്കണം നബിയെല്ലാം ഒക്കെ ചെല്ലുന്ന സദസ്സുകളിൽ അങ്ങനെ ഇരിക്കണം സദാസമയവും മുഴുകിക്കൊണ്ടിരിക്കുന്ന മഹത്തുക്കളായ ആളുകളുടെ സദസ്സുകൾ ഇബാദില്ലാഹി സവാ ഉം കാനു ഫുഖറാ ഔ അഗ്നിയാ ആ അല്ലാഹുനെ ദിക്ർ ആളുകൾ അവർ ദരിദ്രാവട്ടെ സമ്പന്നരാകട്ടെ അവർ അശക്തരോ ആകട്ടെ ആരായിരുന്നാലും അങ്ങനെയുള്ള ആളുകൾ സംഘടിപ്പിക്കുന്ന ദിക്രുടെ മജ്‌ലിസുകൾ അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുനദിക് ചെല്ലിക്കൊണ്ടിരിക്കുന്ന ആ സദസ്സുകളിൽ അങ്ങ് പോയിരിക്കണം നബിയെ

നബിയെ അങ്ങനെയുള്ള കൂട്ടർ അങ്ങയോട് അവർ ഈ സാധുക്കളായ സദസ്സിൽ പോയി ഇരിക്കരുതെന്ന് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ പോലും അവരെ കൈവിട്ട് വിടരുത് സാധുക്കളായ സഹാബികൾ അവർ അവര് അള്ളാഹുവിനദിക്കൃ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മഹാന്മാരാണ് അവരിലേക്കാണ് റബ്ബിന്റെ മഹത്വം ഇറങ്ങുക അവർക്കാണ് അള്ളാഹു തല അഭയം നൽകുക എന്നാണ് ഈ പരിശുദ്ധമായ സൂറത്തിന്റെ ഈ സൂറത്തുൽ കഹഫിന്റെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടാമത്തെ വചനങ്ങളിൽ അള്ളാഹു നമ്മോട് പറയുന്നത് അള്ളാഹുഅലം ബിസ്വാബ് അള്ളാഹുവിന്റെ ശരിയായ വിധം പാരായണം ചെയ്യുവാനും റബ്ബിൻ്റെ മഹ റബ്ബിൻ്റെ ആ അതിമഹത്തായ റഹ്മത്തുകൾ അതിനിമിത്തം ലഭ്യമാകുവാനും നമുക്ക് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസാമലൈക്കും വറഹമത്